ഇനി ഒരിക്കലും ഹർത്താൽ ഉണ്ടാവില്ല എന്നൊന്നും ഞങ്ങൾ പറയാനില്ല. സർക്കാർ ജനവികാരം മനസ്സിലാക്കി പ്രതിഷേധിക്കാൻ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ജനവികാരം മനസ്സിലാക്കി നികുതി വർധനവ് പിൻവലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, കുറെ കൂടി കേരളത്തെ ആകെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. സർക്കാർ ദന്തഗോപുരങ്ങളിലിരുന്ന് അതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെന്നുള്ള ധാരണയിലാണ് പോകുന്നത്. മുഖ്യമന്ത്രി ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങണം. ധനകാര്യമന്ത്രി ശീതീകരിച്ച മുറികളിലിരുന്ന് വലിയ സാമ്പത്തിക വർത്തമാനം പറഞ്ഞാൽ പോരാ. വെള്ളക്കരം കൂട്ടിയത് വഴി ഏതാണ്ട് 500 രൂപ വരെയാണ് ആളുകൾ പാവപ്പെട്ടവർക്ക് ഒരു ദിവസം ഒരു മാസം അധികം പോകുന്നത്. കറണ്ട് ചാർജ് കൂട്ടി പെട്രോളിനും ഡീസലിനും കേന്ദ്രം കുറച്ച കാശ് കുറയ്ക്കാതെ ഇപ്പോൾ വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ വലിയ നഷ്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. യഥാർത്ഥത്തിൽ 10-13 രൂപ കുറയേണ്ടതാണ്. അതിനിടയിലാണ് ഈ ഒരു വർധനവ് സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങളുണ്ടാവും. അത് കുറച്ചുകൂടി രൂക്ഷമാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. BJP ഈ തരത്തിലുള്ള ധർണകളും മാർച്ചുകളും അതിനപ്പുറത്തേക്കുള്ള സമരങ്ങളും കൂടി ആലോചിക്കാൻ തയ്യാറാവുകയാണ്. അല്ല, ഞങ്ങൾ അങ്ങനെ UDF പറഞ്ഞതുപോലെ ഞങ്ങളിനി ഹർത്താൽ നടത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. സർക്കാർ ഈ ജനവികാരത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അത്തരത്തിലുള്ള സമരമാർഗ്ഗങ്ങളെ കൂടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും.